ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഏകദേശം ഉച്ച കഴിഞ്ഞോട്ടാ. ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇടയിൽ കുറച്ചൊന്ന് ഉറങ്ങി, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. വേറെന്തൊക്കെയാ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഉച്ച സമയത്തൊരു വ്യൂ. പിന്നെ ഇതിൽ ഞാൻ ഇപ്പോൾ പറയാൻ കരുതിയിട്ടുള്ളത്, നമ്മളെ യാത്രയുമായി ബന്ധപ്പെട്ടിട്ട് കുറേ ആളുകൾക്ക് സംശയങ്ങളുണ്ടാവും. കാരണം യാത്രയിൽ ഇപ്പോൾ ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്യുമ്പോൾ പിന്നെ എന്തെല്ലാം കരുതണം, PPE കിറ്റ് കരുതണം, പിന്നെ എയർപോർട്ടിലൊക്കെ നമ്മൾ വരുമ്പോൾ ഇപ്പോൾ തന്നെ സൗദിയിൽ നിന്ന് ഒത്തിരി പേര് അല്ലെങ്കിൽ വേറെ രാജ്യങ്ങൾ ഒത്തിരി പേര് നാട്ടിലേക്ക് വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടാവും. പിന്നെ ടിക്കറ്റ് എടുത്തവരുണ്ടാവും. ഇപ്പോൾ ചാർട്ടേഡ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ ട്രാവൽസുകാരൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും കാര്യങ്ങൾ പറയില്ല. പിന്നെ കുറേ അറിയുന്ന ആളുകൾക്ക് അറിയാം. പിന്നെ അപ്പം അവരെ സംബന്ധിച്ച് അവരൊത്തിരി ആളുകളെ യാത്ര അയച്ചിട്ടുണ്ട്, ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അവർക്ക് ഇതിങ്ങനെ ഓരോരുത്തരോട് പറയുമ്പം അവർക്കൊരു ഒരു ആവർത്തന വിരസത അവർക്ക് ഉണ്ടാവുന്നതുകൊണ്ടായിരിക്കാം അവരൊരു പക്ഷെ പറയാത്തത്. അപ്പം നമ്മൾ ചോദിക്കാൻ അവർ പറഞ്ഞു തരുകയും ചെയ്യും. അപ്പം ഞാൻ എൻ്റെ യാത്രയിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടാന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടും. അപ്പോൾ യാത്ര തുടങ്ങി. പിന്നെ കാര്യമായിട്ടൊന്നും വേണ്ട, നമുക്ക് PPE കിറ്റിൻ്റെ ആവശ്യം ഒന്നുമില്ല. ജസ്റ്റ് ഒരു മാസ്ക് മാത്രം മതി. അതിപ്പോൾ ഏകദേശം ഓൾ ഓവർ ദ വേൾഡ് നമുക്ക് ആ ഒരു മാസ്ക് റിക്വേർഡാന്നുള്ളൂ. ബാക്കിയൊന്നും ഒന്നും എവിടെയും ചോദിക്കുന്നില്ല. അപ്പം മാസ്ക് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നുണ്ടല്ലോ, ആ മാസ്ക് വെച്ചിട്ടാണ് നേരെ എയർപോർട്ടിൽ കയറി. പിന്നെ ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെപ്പോൾ ചാർട്ടർ ഫ്ലൈറ്റിനൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ലഗേജ് ഇപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന നോക്കാം, സ്പേസ് ജെറ്റിനാണ്. ലഗേജ് പിന്നെ 30 kg ഹാൻഡ് ബാഗ് 7 kg ആണ്. അപ്പോൾ ഈ 7 kg എന്നുള്ള ഹാൻഡ് ബാഗ് ഒറ്റ സിംഗിൾ പീസേ പറ്റുള്ളൂ. കുറേ അപ്പോൾ ഞങ്ങൾ കൂടുതൽ ഒരാൾ തന്നെ 2 pieces എടുത്തോ, ഒന്ന് ലാപ്ടോപ്പ് ബാഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അലോഡ് ചെയ്യുന്നില്ല. ഈവൺ അത് ഈവൺ ലാപ്ടോപ്പ് ആണെങ്കിൽ പോലും അവർ അലോഡ് ചെയ്യുന്നില്ല, അതിനവർ എക്സ്ട്രാ ക്യാഷ് കെട്ടിക്കുന്നുണ്ട്. അപ്പോൾ സിംഗിൾ പീസ് കരുതിയാൽ മതി ആരാണെങ്കിലും കേട്ടോ. അപ്പോൾ രണ്ടായിട്ട് എടുക്കണ്ട. പിന്നെ ലഗേജിലൊക്കെ കുറച്ച് കൂടിയിട്ടൊന്നും പ്രശ്നമില്ല തോന്നുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളെ കൂടെയുള്ള ഒരാൾ 33 ഉണ്ടായിരുന്നു, 30 എന്ന് പറഞ്ഞിട്ട്. അത് ചിലപ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകളുടെ മൂഡ് അനുസരിച്ചുണ്ടാവും. അതുകൊണ്ട് ഞാനതൊരു നിങ്ങളങ്ങനെ ചെയ്യണമെന്ന് പറയല്ല. ഇൻ കേസ് ആരെയും ഇപ്പോൾ ഒന്ന് ഒരു 2 kg വരെയൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ അവരൊന്നും ചെയ്യും, അവരൊന്നും അഡീഷണൽ ഒന്നും ചെയ്യും. പിന്നെ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും നടത്താൻ പറയില്ല കേട്ടോ. പിന്നെ അതുപോലെ ലഗേജ് ആണെങ്കിലും ഹാൻഡ് ബാഗ് ആണെങ്കിലും നമ്മൾ 7 kg എന്നുള്ളത് അവർ 10 അപ് ടു 12 ആണെങ്കിൽ പോലും പ്രശ്നങ്ങളൊന്നുമില്ല. അതും പിന്നെ തൂക്കുന്നുണ്ട്. നമ്മൾ ആദ്യമൊക്കെ പറഞ്ഞിരുന്നത് ഹാൻഡ് ബാഗ് ലഗേജ് ഹാൻഡ് ബാഗ് തൂക്കൂലെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ലഗേജ് ഇടുന്ന അവിടെയല്ല, അവിടെ നമ്മൾ ചെക്കിനും കഴിഞ്ഞ് പിന്നെ നമ്മൾ കൗണ്ടർക്ക് എമിഗ്രേഷനും വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ആളുകൾ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ട് ജിദ്ദയിലൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ ഹാൻഡ് ബാഗ് തൂക്കാൻ വേറെ സെപ്പറേറ്റ് ഒരു ഒരു മെഷീൻ തന്നെ ഉണ്ട്, അവിടെ തൂക്കുന്നുണ്ട്. 13 ആളുകളോടും പോകാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മേലേക്ക് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ കുറച്ചൊന്നും ഒരു 10-12 അയച്ചിട്ട് അവിടെ ഇഷ്യൂസൊന്നുമില്ല ആസ് ഫാർ ആസ് ഐ എക്സ്പീരിയൻസ്ഡ്. പിന്നിപ്പോൾ എന്താ പറയാനുള്ളത്, പിന്നെ നമ്മൾ ഓരോ ഒന്ന് രണ്ട് ആളൊക്കെ കണ്ടു നമ്മൾ എയർപോർട്ടിൽ PPE കിറ്റൊക്കെ ഇട്ടിട്ട്. അത് ഒരു എക്സ്ട്രാ കെയർ ചെയ്യാണ് നല്ല കാര്യം. ഞങ്ങളെ ഗ്രൂപ്പിലൊന്നും ആരും ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ ട്രാവൽസ് ഏജൻറ്റിനോട് ചോദിച്ചിരുന്നു ഇത് കരുതണോ അല്ലെങ്കിൽ എന്താ വേണ്ടെന്നൊക്കെ ഉള്ളത്. ഒന്നും വേണ്ട, ടിക്കറ്റ് വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ് തന്നെ ചോദിക്കുന്നില്ലല്ലോ, നമ്മൾ പാസ്പോർട്ടും റീഎൻട്രി തന്നെയല്ലേ കൊടുക്കുന്നുള്ളൂ. അപ്പം പാസ്പോർട്ട് റീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മളെ രേഖകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതൊന്നും ഇപ്പം പ്രത്യേകിച്ച് അപ്ഗ്രേഡേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ ലോകത്ത് മൊത്തത്തിൽ. അപ്പം പഴയ പോലെ അങ്ങനെ പേപ്പറും കാര്യങ്ങളൊന്നും കാണിക്കേണ്ട ഒരു അവസ്ഥയല്ല. എല്ലായിടത്തും ആളുകളൊക്കെ മാറി വരുന്നു, നല്ല കാര്യം. മാറട്ടെ, എല്ലാം നമ്മളെ മൊബൈലിലും നമ്മളെ സ്മാർട്ട് വാച്ചിലൊക്കെ ആയിട്ട് കാര്യങ്ങളാവുമ്പോൾ നമുക്കൊന്നുകൂടിയും പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ്, ഈസി ടു ആക്സസ് ആണ്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അല്ലാതെ എപ്പോഴും കാര്യങ്ങളൊക്കെ ഡിജിറ്റൽ ഏജായി എന്ന് നമ്മൾ പറയണു, എന്നാലും എല്ലായിടത്തും പേപ്പർ ഡോക്യുമെൻറ്റേഷനും പേപ്പറും ഒക്കെ ആയിട്ട് നമ്മൾ നടന്ന് അതെല്ലാം അവിടെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതൊത്തിരി അതൊരു നമുക്കൊരു ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. സ്റ്റിൽ സംവർ ഇറ്റ്സ് ദർ. എന്തായാലും ഇൻഷാല്ലാ വരും കാലങ്ങളിലൊക്കെ റെഡിയാവും. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇതായി ബോർഡിങ് എടുക്കാൻ തുടങ്ങി ഫ്ലൈറ്റിൽ.
പതിനൊന്ന് മണിക്കാണ് ഫ്ലൈറ്റ് പറഞ്ഞിരുന്നത്. അവിടെയൊക്കെ കറക്റ്റ് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ തന്നെ, ബോർഡിംഗ് എടുത്തു. അവിടെയൊന്നുമില്ല, അവിടെയൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഞാൻ അവിടെ എവിടെയും കണ്ടിട്ടില്ല. എല്ലായിടത്തും ആളുകൾ കൂടിയിട്ട് തന്നെ നിൽക്കുന്നത്, അതാരും അവിടെ ആരും ഷൗട്ട് ചെയ്യാനോ ഒന്നുമില്ല. പക്ഷെ അതൊന്നും അങ്ങനെ ചെയ്യണമെന്നല്ല ടൈം പറയേണ്ടത്. സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും മാസ്കും പി പി കിറ്റും ഒക്കെ ഫോർ അവർ സേഫ്റ്റി ആൻഡ് അവർ സൊസൈറ്റി, ഫോർ അവർ സൊസൈറ്റിയാണ്. അത് ചെയ്യണം തന്നെയാണ് ഞാൻ സ്ട്രിക്റ്റായിട്ട് പറയണത്. പക്ഷേ ഈവൺ നമ്മള് പൊതുവേ മലയാളികൾ ഒന്നും അത് ചെയ്യുന്നില്ല. ഞാൻ മലയാളികളെ കുറ്റാക്കി പറയില്ല കേട്ടോ, ഞാനും മലയാളി തന്നെയാണ്. ഈവൻ ഞാൻ എന്നെ അടക്കം പറയണം, അതൊക്കെ ചെയ്യാൻ ഒത്തിരി ഒന്നുകൂടെ നന്നാവും. ആരും ചെയ്യുന്നില്ല, വരി നിൽക്കുകയാണെങ്കിലും ഒക്കെ കൂടിയിട്ടും ഇതൊക്കെ ആയിട്ട് നിൽക്കുന്നത്. ഇനിയിപ്പോൾ അവിടെയുള്ള ആളുകളാണെങ്കിലും അങ്ങനെ ചെയ്യരുതെന്നും പറയുന്നില്ല. അപ്പോൾ സൗദിനെ സംബന്ധിച്ചൊക്കെ അതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് ഒന്നും കാണുന്നില്ല. മാസ്ക് വേണം, മാസ്ക് ഇല്ല കഴിഞ്ഞപ്പോൾ ഈവൺ പോലീസ് കണ്ടാലും നമുക്ക് അയറിയാലാണ് ഫൈന്. എനിക്കതുവരെ കിട്ടിയിട്ടില്ല. ഞാനൊന്നും കൂടുതൽ മാസ്കൊന്നും അങ്ങനെയൊന്നും ഉപയോഗിച്ചിട്ടില്ല. അന്ന് ഞാൻ പറഞ്ഞതൊന്നും ഞാൻ ഉപയോഗിക്കണമെന്നല്ല കേട്ടോ പറയണത്. അപ്പം എന്നിരുന്നാലും ഒക്കെ ചെയ്യണം, നല്ല നല്ല കാര്യം. നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട്, നാടിന് വേണ്ടിയിട്ട് ഒക്കെ ചെയ്യണം. ഏതായാലും ഈ കോവിഡ് രോഗം പെട്ടെന്നൊക്കെ ഒന്ന് റെഡി ആവട്ടെ. അപ്പം അതിനുവേണ്ടി നമുക്കൊക്കെ ദുആ ചെയ്യാം, പ്രാർത്ഥിക്കാം. അപ്പം അങ്ങനെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി, അവർ ബോർഡ് ചെയ്തു, നേരെ ഫ്ലൈറ്റ് കയറി. ഫ്ലൈറ്റിലെ അവസ്ഥ പറയുകയാണെങ്കിൽ ഫ്ലൈറ്റ് ഫുള്ളാണ്. നമ്മളെ ബസ് പോകുന്ന പോലെ, അല്ലെങ്കിൽ സൗദിയിലാണെങ്കിൽ സാപ്റ്റിക്കോൻ്റെ സർവീസ് പോലെ സെൻട്രൽ സീറ്റ് ഒഴിവാക്കിയിട്ടിട്ട്, അല്ലെങ്കിൽ ഒരു രണ്ട് സീറ്റിലെങ്കിൽ ഒരു സീറ്റിൽ ആൾ മറ്റേ സീറ്റിൽ ഫ്രീ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഫ്ലൈറ്റ് അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് റേറ്റ് ഈ ഇതിലൊന്നും അവർക്ക് തരാൻ അവരെക്കൊണ്ട് സാധിക്കില്ല. അപ്പം ഫ്ലൈറ്റൊക്കെ ഫുള്ളാണ്. പിന്നെ അവർ കോവിഡ് പ്രോട്ടോകോൾസും കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവർ നമുക്കിങ്ങനെ പിന്നെ ഇൻഫർമേഷൻ തരുന്നുണ്ട്. ഫ്ലൈറ്റിലാണെന്നുണ്ടെങ്കിൽ തന്നെ, ഇപ്പം ഞാൻ മാസ്ക് മാത്രമേ വെച്ചിട്ടുള്ളായിരുന്നു. ഞാൻ പറഞ്ഞു ഫ്ലൈറ്റിൽ കയറിയപ്പോഴാണ് ഞാൻ കണ്ടത് കുറേ പേര് മീൻസ് ഒരു 20% ഉണ്ടാവില്ല, ഒരു ഈവൺ മോർ ദാൻ 10% ആളുകളെടുത്തും പി പി കിറ്റ് ഉണ്ട്. എയർപോർട്ടിൽ നിന്ന് അവർ യൂസ് ചെയ്യുന്നില്ല, ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളായിരുന്നു. അപ്പോൾ ഫ്ലൈറ്റിൽ കയറിയപ്പം ആളുകളടുത്തൊക്കെ ഉണ്ട്, കാരണം ഫാമിലീസ് വരുന്നവരടുത്തൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്, അവരുടെ കുഞ്ഞു മക്കളുണ്ട്. മക്കളൊക്കെ അവസ്ഥയാണ് കുറച്ച് ഈ ഒരു കാലഘട്ടത്തിൽ. മാസ്ക് അവർക്ക് എങ്ങനെ ധരിക്കും, അവർ എത്രമാത്രം പ്രോപ്പറായിട്ടത് ഇടുന്നുണ്ട് എന്നും, ഇപ്പം നമുക്ക് അത്രയും ഫോളോ അപ്പ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് നമ്മളത് വേണം കുട്ടികൾ ഇപ്പം നമ്മൾ തോളത്തേക്ക് കയറാം, കുട്ടീൻ്റെ മാസ്ക് ഇപ്പം താഴ്ന്നു പോയിട്ടുണ്ടാവും. ഏതായാലും എല്ലാവരെയും പഠിച്ചോം കാക്കട്ടെ. പിന്നെ കുഞ്ഞുമക്കളെ പ്രത്യേകിച്ച് വയസ്സന്മാരെയും കുഞ്ഞുമക്കളൊക്കെ പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ കാവൽ, അള്ളാഹുവിൻ്റെ കാവൽ ഉണ്ടാവട്ടെ. പിന്നെ അപ്പം പിന്നെ ഫ്ലൈറ്റിൻ്റെ സെൻറ്ററിൽ ഇരിക്കുന്ന ആൾ, അപ്പം മൂന്ന് റോളാണെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഫ്ലൈറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, പി പി കിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെൻറ്ററിൽ ഇരിക്കുന്ന ആൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, പി പി കിറ്റ് ഉണ്ട്, അവർക്കത് വിയർ ചെയ്യുക. ഫ്ലൈറ്റിലുള്ള പി പി കിറ്റൊന്നും സെൻറ്ററിൽ ഇരിക്കുന്ന ആളുകളൊന്നും വിയർ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം എന്താണ് ഇതിൻ്റെ ഒരു അവസ്ഥ, ഞാൻ ഇതുവരെ പി പി കിറ്റ് കേട്ടിട്ട് നല്ല ഞാൻ കണ്ടിട്ടോ വിയർ ചെയ്തിട്ടൊന്നുമില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു അവസ്ഥ എന്താണ്, അത് ഇട്ട് കഴിഞ്ഞാൽ എന്താണ്, ചൂടും പുകയൊക്കെ ആണോ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫ്ലൈറ്റൊക്കെ ഒന്ന് മൂവ് ആയി. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന്, പിന്നെ സെൻട്രലിൽ നിൽക്കുന്ന ആൾ, ഞാൻ സെൻട്രലല്ലായിരുന്നു, സൈഡ് സീറ്റ് ആയിരുന്നു. അപ്പം പിന്നെ എനിക്കല്ലല്ലോ അത്, പിന്നെ ഞാനത് എടുക്കുന്നത് ശരിയില്ല. അപ്പം അവനെടുക്കാതിരുന്നപ്പോൾ ഞാൻ ചെയ്തു, ഞാൻ എടുത്തോട്ടെന്ന് ചോദിച്ചിട്ട് ഞാനത് വിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ടൊരു ചൂടുണ്ടെന്ന് മാത്രം, വലിയ ചൂടൊന്നുമല്ല, സഹിക്കാൻ പറ്റിയൊരു ചൂട്. അപ്പോൾ പിന്നെ എല്ലാവർക്കും എന്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഫേസ് ഷീൽഡും പിന്നെ ഒരു മാസ്കും സാനിറ്റൈസേഴ്സിൻ്റെ പൗച്ചസ്, ചെറിയ നമ്മൾ വൺ ടൈം യൂസിനുള്ള ചെറിയ ഒരു ചെറിയ മില്ലി, കറക്റ്റ് മില്ലിയാ നോക്കിയിട്ടില്ല. ഏതായാലും നമുക്ക് വൺ ടൈം യൂസിനുള്ള ഒരു അഞ്ചാറ് ഒരു സാഷത്തും കൊടുക്കുന്നുണ്ട് സാനിറ്റൈസറിൻ്റെ, അതാണ് ഫ്ലൈറ്റിൽ. അപ്പം ഫേസ് ഷീൽഡും അത് നമ്മൾ അതുപോലെ ധരിച്ചു. പിന്നെ അങ്ങനെ പറഞ്ഞു, സെൻട്രൽ നിൽക്കുന്നാക്കിയ പി പി കിറ്റുള്ളൂ ഫ്ലൈറ്റിൽ. അത് സെൻട്രൽ നിൽക്കുന്ന ആളുടെ അകത്തുനിന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ വന്നിട്ടു. അത് നമ്മൾ ഫ്ലൈറ്റിൽ ഇറങ്ങിയിട്ട് നേരെ പിന്നെ കാലിക്കറ്റ് ഇറങ്ങിയിട്ട് ഇതുപോലെ ഈ പി പി കിറ്റ് നമ്മൾ കുറേ ആളുകളുണ്ട് ചിലപ്പം ഇട്ടിട്ട് പോകും കേട്ടോ, അവിടെയും ഇവിടെയൊക്കെ ഉപേക്ഷിച്ചിടും വഴിയിലൊക്കെ. നമ്മൾ ഇപ്പോഴും ഒരു അത്രയും പറഞ്ഞല്ലോ, പലപ്പോഴും നമ്മൾ പല കാര്യത്തിലും വളരെ മോശമാണ് നമ്മളെ ആറ്റിറ്റ്യൂഡും നമ്മളെ ഡൂയിങ്സും ഒക്കെ. അപ്പോൾ അതൊക്കെ മാറ്റണം. അപ്പോൾ അതൊക്കെ കറക്റ്റ് നമ്മൾ അവിടെ തന്നെ ഡസ്റ്റ്ബിനിൽ തന്നെ എയർപോർട്ടിൽ ഇറങ്ങിയ ഉടനെ തന്നെ അതൊക്കെ നമ്മൾ അവിടെ പിന്നെ ഉപേക്ഷിച്ചു. പി പി കിറ്റ് ഇട്ട് അപ്പോൾ നമ്മൾ ഫേസ് ഷീൽഡ് നമ്മളെ മുഖത്തുണ്ട്,
പിന്നെ അതുപോലെ പിന്നെ നമ്മൾ നേരെ എല്ലാവരും ക്യൂ നിർത്താണ്. ഒരു തെർമൽ സ്കാനിങ് ഉണ്ട്, ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പും കോവിഡിൻ്റെ ഡെസ്ക്കാണ്, എമിഗ്രേഷനൊക്കെ മുമ്പ് തെർമൽ സ്കാനിങ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഒത്തിരി ആളുണ്ടല്ലോ, ഫ്ലൈറ്റിൽ ആളെന്ന് പറഞ്ഞപ്പോൾ ഒരു 180 ആ ഒരു അറൗണ്ട് ആളുകൾ ഉണ്ടാവും. എല്ലാവരും അവിടെ ഇരുന്നു കൂടി നിൽക്കരുതെന്ന് പറയുന്നുണ്ട്, അവിടുന്ന് സീറ്റിലിരിക്കണം എന്ന് പറയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ഞാനടക്കം അത് കേട്ടിട്ടില്ല. സീറ്റിലിരിക്കുന്ന ആളുകൾ മാത്രം മുന്നോട്ട് പോരെന്ന് പറയുന്നുണ്ട്, ബാക്കി സൈഡിൽ കുറേ ആളുകൾ നിൽക്കുന്നുണ്ട്. സീറ്റ് അവരിങ്ങനെ നല്ല നീളത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ, സീറ്റൊക്കെ ഇരിക്കാൻ അതൊക്കെ എയർപോർട്ടിൽ നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ കുറേ ആളുകൾ ആദ്യം വന്നവരാണല്ലോ സീറ്റിലിരിക്കുക, അതാണ് അവിടെ അവരുദ്ദേശിക്കുന്നത്. എങ്ങനെയാ പിന്നെ അവിടെ പറയുന്ന ആളുകൾ, ഇത് മാനേജ് ചെയ്യുന്ന ആളുകൾ ഉദ്ദേശിക്കുന്ന സീറ്റിലിരിക്കുന്നവർ മാത്രം പോരെന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ്. അവരാണ് ആദ്യം വന്നിരുന്നത്, അപ്പോൾ അവർ ആദ്യം കൈയെട്ടണം. അതൊന്ന് നമ്മൾ അവിടെ നിൽക്കുന്ന, ഞാനടക്കം ഞാൻ അവിടെ നിൽക്കായിരുന്നു, നിൽക്കുന്ന നമ്മളത് കേൾക്കാൻ തയ്യാറല്ല. കൂട്ടത്തിൽ നമ്മളും ഇങ്ങനെ പതുക്കെ ഒഴുകി പോയി, വളരെ മോശം. നമ്മൾ അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും അനുസരിക്കുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ അത് മുമ്പ് എനിക്കിത് പറയാനുള്ളത്, മുമ്പ് ഞാൻ പല ഒന്ന് രണ്ട് ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഫ്ലൈറ്റിൽ അവർ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പറയുമല്ലോ, നമ്മൾ അരമണിക്കൂർ മുമ്പ് തന്നെ, അരമണിക്കൂർ നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകാമെന്നൊക്കെ നമുക്ക് ഇൻഫർമേഷൻ തരുമല്ലോ. അത് കഴിഞ്ഞ ഏകദേശം ലാൻഡിങ്ങിന് തൊട്ടുമ്പോൾ അവർ പറയുന്നുണ്ട് ആരും എണീക്കരുത്, അതുപോലെ തന്നെ ഇരിക്കുക, കാരണം കോവിഡ് പ്രോട്ടോക്കോളും കാര്യങ്ങളും. അവരവരുടെ സീറ്റിലിരിക്കുക, അതിനനുസരിച്ച് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഡോറിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഓരോരുത്തരെ ഇറക്കി വിടുക. അതൊക്കെ അവർ ഹിന്ദിയിലും പറയുന്നുണ്ട്, ഇംഗ്ലീഷിലും പറയുന്നുണ്ട്. എന്തോ എനിക്ക് തോന്നുന്നത് മലയാളി, നമ്മൾ കുറച്ച് മലയാളത്തിൽ മലയാളത്തിലില്ല, അതൊരു കുറവായിട്ട് എനിക്ക് തോന്നിയപ്പോൾ, കാരണം ആളുകളുടെ ആ ഇതിനോടുള്ള പ്രതികരണം കണ്ടപ്പോഴേ. കാരണം അത് ചിലപ്പം മനസ്സിലായിട്ടുണ്ടാവില്ല, അത് എല്ലാവർക്കും ഇപ്പം ഹിന്ദിയും ഇംഗ്ലീഷും അറിഞ്ഞോണമെന്നില്ലല്ലോ. അപ്പോൾ ഈ കേരളത്തിലൊക്കെ വരുന്ന ഫ്ലൈറ്റ് ഒന്ന് മലയാളത്തിലും കൂടി അതിലൊരു ഒരു എയറോസ്റ്റസ് അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ മലയാളത്തിലും കൂടി പറഞ്ഞാൽ ഒന്നും കൂടി നന്നാവും തോന്നുന്നു കേട്ടോ എനിക്ക്. അത് ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്, തമാശയായിട്ട് പറഞ്ഞതല്ല. അപ്പം ആളുകൾ ഒന്നുകൂടി ചിലപ്പം കേട്ട് മനസ്സിലാക്കുന്നത്, ചിലപ്പം മനസ്സിലാവാത്തവരും ഉണ്ടാവും, നമുക്കൊരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ ഏതായാലും എല്ലാവരും എണീറ്റു, ഞാനവിടെ ഇരുന്നു കേട്ടോ. ഞാൻ പൊതുവെ ഇനിയിപ്പം കോവിഡ് ആയതുകൊണ്ടല്ല, ഞാൻ അങ്ങനെ ആ സമയത്ത് എണീക്കാൻ നിൽക്കലില്ല. കാരണം എല്ലാവരും കൂടി തിരക്കിയിട്ട് ബാഗ് എടുത്ത് വലിക്കലും തലയിലൂടെ ഇടലും എല്ലാം കൂടെ ഒക്കെ ആയിട്ട് അതിനാവശ്യം അതിന് നിൽക്കണ്ടല്ലോ, നമുക്ക് സാവധാനം ഇറങ്ങാമല്ലോ. ഏതായാലും എവിടെയും പോകുന്നില്ലല്ലോ, ഇത്രയൊക്കെ വെയിറ്റ് ചെയ്ത് നമുക്ക് കുറച്ചുപേരും കൂടി വെയിറ്റ് ചെയ്താലെന്താ. അത് പൊതുവെ നമുക്ക് ആ ഒരു ടെൻഡൻസി വളരെ കുറവാണ്. ഏതായാലും അവിടുന്ന് നമ്മൾ പ്രോട്ടോക്കോൾസൊക്കെ തെറ്റിക്കാൻ തുടങ്ങി. എന്നാലും അതിനൊന്നും അവർ അതിനൊന്നും പിന്നെ ഒന്നും പറയുന്നില്ല, അവരവരെ കാര്യം പറയണമെന്നുള്ളൂ, അല്ലാതെ പിന്നെ ഇരിക്കാനോ പിടിക്കാനോ അവർ പറയുന്നില്ല. അപ്പോൾ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മുറ്റത്തോട്ട് ഇറങ്ങിട്ടോ. അത് പിന്നെ ഞങ്ങൾ ഈ കോമ്പൗണ്ടിൽ ഞങ്ങൾ തന്നെ ഉള്ളൂ, എടുത്ത് വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ലൊരു പിന്നെ സ്ഥലമാണ്, എൻ്റെ വീട് കുറച്ചപ്പുറത്താണ്. കുറച്ച് മീൻസ് എങ്ങനെയാണ്, ഒരു 100 മീറ്റർ അങ്ങോട്ട് പോകണം. അപ്പോൾ അപ്പം എന്താ പറഞ്ഞതന്നെ നമ്മൾ, അപ്പം ഫ്ലൈറ്റിലെ കാര്യങ്ങൾ. അപ്പോൾ ഫ്ലൈറ്റിലൊക്കെ എല്ലാവരും അത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അന്ന് ജസ്റ്റ് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് പതുക്കൊക്കെ എണീറ്റാൽ മതി, എല്ലാവരും കൂടി എണീറ്റ്, കുട്ടികളും മക്കളും ഫാമിലീസൊക്കെ ഉണ്ടാവും, ഒന്ന് പതുക്കൊക്കെ എണീറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എയർപോർട്ട് ഞാൻ പറഞ്ഞല്ലോ, എയർപോർട്ടിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു തെർമൽ സ്കാനിങ്, അത് ഓരോരുത്തരിങ്ങനെ നിർത്തി. വലിയ ലൈനാണ്, വലിയ കോറിഡോറല്ല നമ്മളെ എയർപോർട്ടിലൊക്കെ, ആ ലൈനിൽ ഇങ്ങനെ കഴിഞ്ഞ് പിന്നെ തെർമൽ സ്കാനിങ് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ പോകുന്നത്, നമ്മൾ കുറേ നമ്മളെ പയ്യന്മാരെ കണ്ടു. അവരെനിക്കൊന്ന് കോവിഡിനെ, അതൊക്കെ അവിടെ ഉള്ള ടീമൊക്കെ എന്ന് പറഞ്ഞാൽ കോവിഡിനായിട്ടുള്ള പ്രത്യേക ഒരു സെല്ല് രൂപീകരിച്ചതാണ്. നമ്മൾ സാധാ നമ്മളെ പയ്യന്മാർ, അതിൽ യൂണിഫോമും കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ, നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് നമുക്കൊരിത് തരുന്നുണ്ട്, ഒരു ഒരു ഫോം ഫില്ലപ്പ് ചെയ്യാൻ തരുന്നുണ്ട്. ആ ഫോമിൽ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, നമ്മളെ ഫ്ലൈറ്റ് നമ്പർ, സീറ്റ് നമ്പർ, പാസ്പോർട്ട് നമ്പർ, നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസ്, പിന്നെ എനി സിംപ്റ്റംസ് ഇഫ് യു ഹാവ് നമുക്കത് ടിക്ക് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മോട് ചോദിക്കുന്നുണ്ട് അതിൽ. പിന്നെ അപ്പോൾ ആ ഫോം നമ്മൾ ഇവർക്ക് കൊടുക്കണം, അതുകൊണ്ട് ഇവർ അത് അവിടെ പാസ്പോർട്ട് നമ്പറും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ നമ്മളോട് ആ ഫോം അവർ വാങ്ങിച്ചിട്ട് അവർ നമ്മളോട് 14 ദിവസം ക്വാറന്റൈൻ എന്ന് പറയും. ഈ 14 ദിവസം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് 7 ഡേയ്സ് ക്വാറന്റൈനിൽ ഇരുന്നിട്ട് നമുക്കൊരു ടെസ്റ്റ് എടുക്കാം, ആ ടെസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാൻ തോന്നുന്നുണ്ട്. അപ്പം ഞാനത് കൺഫേം ആക്കിയിട്ടില്ല, അങ്ങനെ കേട്ടു. ഏതായാലും വഴിയെ നമുക്ക് നോക്കാം. അവിടെ ആ കോവിഡിൻ്റെ ഡെസ്കിലെ രജിസ്ട്രേഷനും കാര്യങ്ങളും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ഇമിഗ്രേഷനൊക്കെ പോകുന്നത്, സാധാരണ നോർമൽ പ്രൊസീജർ നമുക്ക് അറിയുന്നത്. നമ്മൾ അഡീഷണൽ കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ പറയണത്. അവിടെ ചെന്നു,
അവിടെ ചെന്ന് നേരെ എമിഗ്രേഷനും കാര്യങ്ങളും കഴിഞ്ഞ് പിന്നെ നമുക്ക് ലഗേജ് ബാഗേജ് എടുത്തിട്ട് നമ്മൾ പുറത്ത് വരുന്നിടത്തും കൂടിയും ഒരു ടീം ഇരിക്കുന്നുണ്ട്. ഇതുപോലെ ഞാൻ പറഞ്ഞ മൂന്നാല് ആളുകൾ ഇരിക്കുന്നുണ്ട്. അവിടെ എന്താ വെച്ചാൽ നമ്മൾ പിന്നെ രജിസ്റ്റർ ചെയ്യണം. എങ്ങനെ നമ്മൾ പോകണേ? എയർപോർട്ട് ടാക്സി ആണോ, സെൽഫ് ഡ്രൈവ് ആണോ, അതോ വല്ലവരും വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ വന്നിട്ടുള്ളതാണോ? ആ കാര്യം നമ്മൾ രജിസ്റ്റർ ചെയ്യണം. വണ്ടി നമ്പർ കാര്യങ്ങൾ കൊടുക്കണം. ഞാൻ സെൽഫ് ഡ്രൈവ് ആയിരുന്നു. എൻ്റെ അനിയന് എനിക്ക് വണ്ടി അങ്ങോട്ട് കൊണ്ടു തന്നു. നമ്മൾ അവരെ മീറ്റ് ചെയ്യാനൊന്നിനും നിന്നിട്ടില്ല. അവർ ഏകദേശം വണ്ടി അവിടെ വെച്ചിട്ട് വണ്ടി മൊത്തം ചാവി വെച്ചിട്ട് അവരങ്ങ് എസ്കേപ്പ് ആയി. അവർ വേറെ വണ്ടി ഉണ്ടായിരുന്നു. അവരതിൽ ചെക്കന്മാർ അവർ പോയി. ഞാനും എൻ്റെ ആൾ ആപ്പി ഉണ്ടായിരുന്നു. ഞങ്ങൾ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നതാ. ഇവിടെ നിർത്തിയതാണ്. നമ്മളെപ്പോലെ നമ്മളെ വണ്ടിയും 7 days ക്വാറന്റൈനിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എയർപോർട്ടിലുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ പി പി കിറ്റിൻ്റെ ആവശ്യമില്ല. മാസ്ക് മസ്റ്റാണ്. മാസ്ക് മാത്രം മതി. ബാക്കിയൊക്കെ അഡീഷണൽ പ്രിക്കോഷൻസ് ആൻഡ് സെക്യൂരിറ്റി കാര്യങ്ങളാണ്. അത് അവർക്ക് എടുക്കുന്നെങ്കിൽ എടുക്കാം, എടുക്കുന്നെങ്കിൽ നല്ലത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എല്ലാവർക്കും നന്മ നേരുന്നു.